अस्सलाम वालेकुम फ्रेंड्स, वेलकम बैक टू माय चैनल। अब यानि वन वाले वाले टेस्टी आईटे बीफ किपुटी रेसीपी अब अगर आरुम ट्रई रेसीपी अब ई बीफ किपुटी ने अटिपोली टेस्टी अब इतना नमुक नोकियालो। अब किपुटी वेट नमुक आदमी बीफ करी अवेट यानिवे और को बीफाएलो कूड़े बीफाएट अब नलव कहुगि वृति वेल ऊटी वे कुटे अर टेबिस्पूण मुलग पड़ी और टेबिस्पूण कुरमुक पड़ी और टीसपूण मजल पड़ी टीसपूण मलपड़ी चेरत അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും അതും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക इन नमुक कुर मूड़व बीफ नोल वेवचट अगर बीफ नोल वे कुछ ग्रेवी इन नमुक बीफ रेडी अब अट्ठे यानिवे पान चूड़ा वैचे अब पान चूड़ा शेष इन काल कपोम वेच याड़े अूड़ा शेषं और टीसपूण पेरजीरक अब जीरक पोटी शेषं इंदर टेबिस्पूण इंजीं वेत चत अदी नाइट मोपच्चे अब इंजीं वेत मूत वो नमुक सवा चेरत अब यानिवे मूं सवा अरी अब अदेट इतना नोल वहचट सवा नोल वहचट अब सवा ऐसे वहिंट वन इन नमुक कुछ करीवेपिल इतना जस्टिकोड़ेम और रु तक अरी अदी चेरत और रु पचमुग चा अरी अदी चेरत नाइट वहचट തക്കാളിയല്ല ഏകദേശം വഴിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചിട്ട് വെച്ചിട്ടുള്ള ബീഫിലെ ആ ബീഫ് ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ആ വെള്ളത്തോടെ തന്നെ ഫുൾ ആയിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക അങ്ങനെയല്ല മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിൽത്തെ ഗ്രേവി ഒന്ന് വറ്റിച്ചിട്ട് എടുക്കണം അതിനു വേണ്ടിയിട്ട് ഇതൊന്ന് മൂടി വെച്ച് ഒരു 5-6 മിനിറ്റ് ഒന്ന് വേവിച്ചിട്ട് എടുക്കാം ഇടക്കിടക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ദാ ഈ ഒരു പരുവത്തിൽ നമുക്ക് ഗ്രേവി ഒന്ന് വറ്റിച്ചിട്ട് എടുക്കാം കുറച്ച് ഗ്രേവി വേണം അപ്പോൾ പുട്ടിനെ മസാല ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് ഗ്രേവി ഉള്ളത് നല്ലതാണ് അപ്പോൾ അതിൻ്റെ ഗ്രേവി എല്ലാം പുട്ടിൽ ഇറങ്ങിയിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും अब नमुक कुछ मलकूड़ इट अब ना किपुट वे बीफ मसाल ऐसे रेडी आईको अगने नम्डे अटिपी बीफ कड़ी आईटे इन नमुक പുട്ടുപൊടി ഒന്ന് റെഡിയാക്കിട്ട് എടുക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 2 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്
इनि कुरेश कुरेश वे चेरत पुटपड़ी नाईट कुहचट അപ്പോൾ പുട്ടുപൊടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കിഴി ഉണ്ടാക്കിയിട്ട് എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വാഴയില നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ വാട്ടിയെടുത്ത വാഴ ഇലയിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് പുട്ടുപൊടി ഇട്ടുകൊടുക്ക. എന്നിട്ട് ആ പുട്ടുപൊടി ജസ്റ്റ് ഒന്ന് ലെവലാക്കിയിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മീത്ത് നമ്മൾ ആക്കി വെച്ച ബീഫ് കറി ഒന്ന് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഇട്ടിട്ട് കൊടുക്ക. ബീഫ് ഇട്ടുകൊടുത്തതിന് ശേഷം ഇതിൻ്റെ മീത്ത് വീണ്ടും കുറച്ച് പുട്ടുപൊടിയും കൂടി ഇതിൻ്റെ മീത്ത് ഇട്ടുകൊടുക്കുക. ഇനി ഇതൊന്ന് കിഴിയാക്കിയിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് കിട്ടാം. അങ്ങനെ ഒരു കിഴിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇങ്ങനെ ആക്കിയിട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ രണ്ട് കിഴിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അധികം വരുന്ന ഇല ഒന്ന് മുകളിൽ നിന്നൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇനി ഇത് നമുക്ക് ആവിയിൽ വെച്ച് ഒന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റീമറിൽ ഞാൻ അടിയിൽ വെള്ളം ഒഴിച്ച് അത് തിളക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീത്തെ ഈ രണ്ട് കിഴിയും ഒന്ന് വെച്ചുകൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ച് വെള്ളം തിളച്ചതിന് ശേഷം 5 മിനിറ്റ് വരെ ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് കിഴിപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് വരുന്നുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഈ കിഴി ഒന്ന് തുറന്ന് നോക്കാം. തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണ വരുന്നുള്ളത്. ആ ബീഫിൻ്റെയും വാഴയിലേൻ്റെ എല്ലാം കൂടിയിട്ട് മിക്സായിട്ട് നല്ലൊരു മണ വരുന്നുള്ളത്. അതുപോലെ തന്നെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. എന്തായാലും ഉറപ്പായി എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.